സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലെ ചട്ടവിരുദ്ധ സ്ഥാനക്കയറ്റങ്ങളുടെ കണക്കെടുക്കാൻ ധനവകുപ്പ് ഉത്തരവിറക്കി. 3 മാസം കഴിഞ്ഞിട്ടും നടപ്പാക്കാതെ സർക്കാർ. വിവിധ വകുപ്പുകളിൽ നിയമവിരുദ്ധ സ്ഥാനക്കയറ്റങ്ങളും നിയമനങ്ങളും വർദ്ധിച്ചതോടെയായിരുന്നു ധനവകുപ്പ് ഉത്തരവിറക്കിയത്. ഇതേ തുടർന്ന് സ്ഥാനക്കയറ്റങ്ങൾ റദ്ദാക്കി ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനും ധനവകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. നിയമം, പൊതുഭരണം തുടങ്ങിയ വകുപ്പുകളിൽ സ്പെഷ്യൽ സെക്രട്ടറി റാങ്കുകളിൽ ഉൾപ്പെടെ ചട്ടവിരുദ്ധ സ്ഥാനക്കയറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. 30 പേരുടെ സ്ഥാനക്കയറ്റങ്ങൾക്ക് അനുമതി തേടിയുള്ള ഫയൽ PSC എത്തിയതോടെയാണ് കണക്കുകൾ എടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. മേലുദ്യോഗസ്ഥരെടുത്ത 1 മാസത്തെ അവധിയുടെ പേരിൽ പോലും ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുള്ളതായി അന്ന് കണ്ടെത്തി. 2020 ഇത്തരം സ്ഥാനക്കയറ്റങ്ങൾ വിലക്കി ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് മന്ത്രിമാരുടെ ശുപാർശയിന്മേൽ പല സ്ഥാനക്കയറ്റങ്ങളും നടക്കുന്നത്. ഉദ്യോഗസ്ഥരെ കൊണ്ട് 3 മാസത്തിൽ കൂടുതൽ അവധിയെടുപ്പിച്ച് തൊട്ടു താഴെയുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നുണ്ട്. ഇതും സർക്കാരിന് അധിക ചിലവാണെന്ന് ധനവകുപ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അണ്ടർ സെക്രട്ടറി, സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ വരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.